പൂർവന്മാരാം നോഹപരാഗം നിസഹാക്യാക്കോ മഹിതാശേർദൻ പരിപാവനമാം ബലികൾ പോലെ സകലത്തിന്റെയും നാഥനും ദൈവമായി മിശുഹായി എന്റെ പുരുഷന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ അകമ്പടിയോടും കൂടി വാനമേഖലയിൽ നിന്ന് ഈ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന് വാതിൽ തുറക്കപ്പെടുകയും മരിച്ചവരെ അക്ഷരായി കബറിൽ നിന്ന് ഉയർക്കുകയും ദുഷ്ടജനനീതിമാന്മാരെന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ വിധി ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായ ലോകാരംഭത്തെ തന്നെ സജ്ജമാക്കിയിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ സഹോദരങ്ങളെ നീ സ്വീകരിക്കണമേ. ഞങ്ങളിൽ ഞങ്ങളുടെ സമൂഹത്തിന്മേലും എൻ്റെ കൃപയനുഗ്രഹം നിരന്തരം വസിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ. നവംബർ മാസത്തിൽ നവംബർ 1st ഇന്ന് നമ്മൾ സകല വിശുദ്ധരെ കുറിച്ച് ഓർക്കുന്ന ദിവസമാണ്. സകല വിശുദ്ധരുടെ തിരുനാൾ കഴിഞ്ഞ് വരുന്ന പിറ്റേ ദിവസം 2nd നമ്മൾ മരിച്ചവരെ ഓർക്കുന്നുണ്ട്. നമ്മുടെ ഇടവകപ്പള്ളി പെരുന്നാളുകളിലും നമ്മൾ ഇതുപോലെ തന്നെയാണ്. ഇടവകപ്പള്ളി പെരുന്നാൾ നടത്തി കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം നമ്മൾ സകല മരിച്ചവരെ ഓർത്ത് നമ്മുടെ ഇടവകയിൽ നിന്ന് മരിച്ചവരെ ഓർക്കുന്ന ഒരു ദിവസമായിട്ടാണ് ഇടവക തിരുനാളുകൾ കഴിഞ്ഞ പിറ്റേ ദിവസവും നമ്മൾ ശ്രാദ്ധമായിട്ടും മരിച്ചവർക്ക് വേണ്ടിയുള്ള കുർബാനയായിട്ടൊക്കെ നമ്മൾ നടത്താറ്. ഇതുപോലെ തന്നെ നവംബർ 2nd സകല മരിച്ചവരുടെ ദിവസമായിട്ട് നാളത്തെ ദിവസം നമ്മൾ കൊണ്ടാടുകയാണ്. നമ്മൾ എന്തിനു വേണ്ടിയാന്ന് വെച്ച് കഴിഞ്ഞാൽ, മരിച്ചു കഴിഞ്ഞ് ശുദ്ധീകരണത്തിൽ കിടക്കുന്ന ആളുകൾ നമുക്കറിയാം രണ്ടു വിധത്തിലാണ് മരണത്തിന് ശേഷം ഉണ്ടാകുക. ഒന്നുകിൽ തനത് വിധിയുണ്ടായി ഉടനെ തന്നെ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കും, അല്ലാത്തവർ ശുദ്ധീകരണ സ്ഥലത്തിൽ ഉണ്ടായിരിക്കും. ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്ന ആത്മാക്കൾക്ക് ഈ ശുദ്ധീകരണത്തിൽ നിന്നുള്ള മോചനം കിട്ടണമെങ്കിൽ അവർക്ക് ഇനി പ്രാർത്ഥിക്കാനൊന്നും പറ്റില്ല. പകരം ജീവിച്ചിരിക്കുന്ന നമ്മൾ നമ്മുടെ പ്രാർത്ഥനകളാണ് അവർക്ക് സഹായകമായത്. അതുകൊണ്ടാണ് നമ്മൾ പ്രത്യേകിച്ച് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് നവംബർ 2nd സകല മരിച്ചവരെ കുറിച്ച് നമ്മൾ ഓർക്കുക. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ പലപ്പോഴും ഓർക്കാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ അനാഥരായി കിടക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരാരുമില്ലാത്ത അവസ്ഥകളുള്ളവരുണ്ട്. ഈ നവംബർ 2nd നമ്മൾ പ്രത്യേകിച്ച് അവരെയും കൂടി ഓർത്ത് നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു ദിവസമാണ്. നമ്മുടെ പള്ളിയിലെ പുനമച്ച് പള്ളിയിലെ നാളത്തെ ദിവസത്തിലെ രാവിലെ 6:30 നമ്മൾ സെമിത്തേരിയിലെ നമ്മൾ ദ്വീപിലെ ആരംഭിക്കുന്നു. മരിച്ചവർ കണ്ടിട്ട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ നവംബർ മാസത്തിലെ എല്ലാ ദിവസവും ഞായറാഴ്ച ഒഴികെയുള്ള എല്ലാ ദിവസവും നമ്മൾ രാവിലെ കുർബാനയ്ക്ക് ശേഷം എല്ലാവരും കൂടിയിട്ട് ഒപ്പീസ് ചൊല്ലി ഈ സെമിത്തേരിയിലേക്ക് വന്ന് നമ്മൾ പൊതുവായിട്ട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഈ മരിച്ചവരുടെ ഈ ഒരു മാസത്തിലെ നവംബർ മാസത്തിലെ എല്ലാ മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇവിടെ കല്ലറയിലൊക്കെ ഇത്രയോ വ്യക്തികൾ കിടക്കുന്നുണ്ട്. അപ്പോൾ നാളെയും നമ്മളൊക്കെ വരേണ്ട ഒരു സ്ഥലമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. ഇനി ഇതുകൊണ്ട് പ്രാർത്ഥിച്ചാൽ എന്ത് ഗുണമുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരൊറ്റ കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് തന്നെ കൊണ്ടുവരാം. ഒന്ന്, മരിച്ച ആത്മാക്കൾ നമ്മൾ പ്രാർത്ഥിച്ച് അവരുടെ ആത്മാവ് സ്വർഗത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ, ഒരു ധ്യാനഗുരു പറഞ്ഞതാണ്, സ്വരാജ്യത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവരുടനെ ഓർക്കുക നമ്മുടെ പ്രാർത്ഥന കൊണ്ടാണ് ഞാൻ സ്വർഗരാജ്യത്തിലെത്തിയത്, അതുകൊണ്ട് ഞാൻ ഇവന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു, ഇവന് വേണ്ടിയുള്ള അനുഗ്രഹം നടക്കട്ടെ എന്ന് ദൈവസന്നിധിയിൽ നിന്ന് നമുക്ക് വേണ്ടിയിട്ട് ആൾ പ്രവർത്തിക്കും. അതുകൊണ്ട് മരിച്ചവർക്ക് വേണ്ടി നമുക്ക് ഓർക്കാം, പ്രാർത്ഥിക്കാം. അതിനെ നിങ്ങൾ എല്ലാവർക്കും ഇടവരുത്തട്ടെ എന്ന് ആശംസിക്കുന്നു.